എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. കുക്കിംഗ് വീഡിയോ എന്നല്ല കേട്ടോ, കാണാൻ പോകുന്നത് ഒരു കുക്കിംഗ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഒരു നമ്മൾ കട്ടൻ കാപ്പിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ബിസ്ക്കറ്റ് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അപ്പോൾ അത് കഴിക്കുമ്പം നേരത്തെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എപ്പോഴെങ്കിലും അങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഞാനിപ്പോൾ ഇടയ്ക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയില്ല, പിന്നെ മൈദയില്ല, ഗോതമ്പൊടിയില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ഹെൽത്തിയാണ്. പിന്നെ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഹെൽത്തി വേർഷൻ ബിസ്ക്കറ്റ് അല്ല, അതിൽ ഞാൻ മാറ്റം വരുത്തുന്നത് എന്താണെന്ന് ഞാൻ ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ പറയാം. ഇത് സാധാരണ ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം ഇങ്ങനത്തെ കുറച്ചൊരു ഇങ്ങനത്തെ എന്താണ് കുറച്ച് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് ആ ഒരു വേർഷനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ഓയിലിൻ്റെ വളരെ പകുതിയുള്ള ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ നോർമലി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും വേറെ ബട്ടറും അതൊക്കെ ഇട്ടുണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ഹെൽത്തി ആണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക, എന്നിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഇതിൽ എൻ്റെ കൂടെ അമ്മയും കൂടി ഉണ്ട്, പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ വീഡിയോയിൽ വരാനിന്ന് എന്തോ ഒരു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് കാണാം, എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളും ഉണ്ടാക്കി കഴിക്കുക, പക്ഷെ എണ്ണ കുറച്ചിട്ടിട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പം നമുക്ക് കുക്കിംഗ് കാണാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു 1.5 സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഇപ്പം മുട്ടയ്ക്ക് പകരം നമ്മളിവിടെ എടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് പൊടിക്കുക. അത് പൊടിച്ചതിന് ശേഷം ഇത് മാതിരി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. ഈ ഒരു ഫ്ലാക്സ് സീഡാണ് എന്താ പറയുന്നത് നമുക്ക് മുട്ടയ്ക്ക് ഓരോ ഉപയോഗിക്കുക ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അതൊരു ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ സാധാരണ അളവെടുക്കുന്നത്. ഇതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കണം. ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ ഫ്രണ്ട് സെൻഡ് ചെയ്ത് തന്നാണ് കേട്ടോ, എന്തോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്തോ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത് നന്നായിട്ട് അമ്മ അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഓട്സ് ആണ് ഇത് ഞാൻ എടുക്കുന്നത്, റോൾഡ് ഓട്സ് ആണ് കേട്ടോ. റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞാൽ ഓട്സിൻ്റെ ഫസ്റ്റ് ഫോം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. ഒരു കപ്പോളം ഈ ഒരു റോൾഡ് ഓട്സ് എടുത്തു, അതെടുത്ത് പൊടിച്ചു വെച്ചു. ഇനി ഒരു അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി വീണ്ടും ഒരു 1/2 കപ്പോളം ഒരു സാധാരണ ഓട്സ്, നമ്മുടെ ക്യുക്ക് ഓട്സ് ഉണ്ടല്ലോ, ക്യുക്ക് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പൊടിച്ചിട്ട് വീണ്ടും ഈ ഒരു മാവിലേക്ക് വീണ്ടും ആഡ് ചെയ്യുക. അതായത് ഒരു കപ്പ് റോൾഡ് ഓട്സും ഒരു 1/2 കപ്പ് സാധാരണ ഓട്സും. ഇനി 2 കറുകപ്പട്ട അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് തേങ്ങ, ഏകദേശം നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു മഗ്ഗിൽ 1/2 കപ്പോളം, അതായത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് എടുക്കുക. എന്നിട്ട് ഇതാ ഒരു ചട്നിയുടെ ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ ഒന്ന് കറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അധികം കട്ടയൊന്നും കെട്ടാതെ. എന്ന് ചോദിച്ചാൽ ഒരുപാട് ശക്തിയിലൊന്നും കുഴക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് അധികം നേരം വെക്കൊന്നും വേണ്ട. ഇത് ഈ ഒരു മിക്സ്ചർ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അമ്മ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴക്കുന്നുണ്ട്, ജസ്റ്റ് അധികം കട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് മധുരം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അമ്മയുടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്, സാധാരണ ശർക്കര. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര മധുരം എത്രയാണോ അത്ര എടുക്കുക. അത് ദാ ചീകി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. സാധാരണ ഞാൻ എടുക്കുമ്പോൾ 1/2 കപ്പ് വെളിച്ചെണ്ണ എടുക്കാറുള്ളൂ. ഇത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് നല്ല എണ്ണ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ 1/2 കപ്പോളം വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നുണ്ട്. അത് ദാ ഈ ഒരു ശർക്കരയിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ആവില്ല ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു ഉപ്പാണ് കേട്ടോ. ഒരു നുള്ള് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ നമ്മൾ ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു ഇത്, അത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സ് ചെയ്തത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചറില്ലേ ഓട്സിൻ്റെ ആ ഇതിലേക്ക്, ഓട്സും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് എടുത്ത് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതിനുശേഷം ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് അമ്മ സ്പൂൺ വെച്ചിട്ട് തന്നെ. കുറച്ച് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആവും കേട്ടോ ഇത്.
പിന്നെ പ്രത്യേകത മൈദയോ ഗോതമ്പോ അങ്ങനെയൊന്നും നമ്മളിതിൽ ഇടുന്നില്ല കേട്ടോ. ആകെ കുറച്ച് എണ്ണയാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം കുറച്ച് ഓട്സ്, റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതിടാം, എൻ്റെ തീർന്നു പോയി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിസ്മിസോ അണ്ടിപ്പരിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുക. ജസ്റ്റ് കാണാൻ ഒരു ഭംഗിയുമാണ്. കുറച്ചും കൂടി ഓട്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. അതിനുശേഷം ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഈ സമയത്ത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. ഞാനൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ ദാ വാഴലിലാണ് ഉണ്ടാക്കുന്നത്. മറ്റേ പേപ്പറൊന്നും ഞാൻ വെക്കാറില്ല അങ്ങനെ ഓവനിൽ. എന്നിട്ട് ഓരോ സ്പൂണിൽ ഇതെടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. ഇതിങ്ങനെ കുറച്ച് സ്ഥലം വിടണം, കാരണം ഇത് കുറച്ച് സ്പ്രെഡ് ആകും. ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. കുറച്ച് എണ്ണ ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്, കാരണം നമ്മൾ എക്സ്ട്രാ കുറച്ച് എണ്ണ ഇട്ടത് കൊണ്ട് തന്നെ. അത് നമ്മളിതാ ഓവനിൽ വെക്കുകയാണ്. ഞാനൊരു 250-ൽ ഏകദേശം ഒരു 10-12 മിനിറ്റോളം വെച്ചു. നിങ്ങളുടെ ഓവന്റെ ഇതനുസരിച്ചിട്ട് ആ ടൈമിംഗ് മാറും. അതിനുശേഷം ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുക്ക് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊരു സോഫ്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ എന്താ പറയണത്, ഭയങ്കര ടേസ്റ്റിയാണ്, ക്രിസ്പിയുമാണ്. നിങ്ങളതിപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ.